ഞാനല്ലല്ലോ ഈ വെള്ളത്തിൽ കുളിക്കുന്നത് സുഖാണെന്നറിയോ അപ്പോൾ പിന്നെ ഇവിടെ ആർക്കും വരാമല്ലോ ശ്രീദേവി എന്തിനാ വന്നേ ഞാൻ പിന്നെ എന്തിനാ വരുന്നേ എന്റെ രാജേഷിനെ കാണാനല്ലേ എന്നാലേ ഞാനൊരു സഹായം ചെയ്യാം അങ്ങ് അടുത്ത് വന്ന് നിന്നേരാം നല്ലപോലെ കണ്ടോളൂ വേണ്ട വേണ്ട അത്ര പൊങ്ങച്ചൊന്നും വേണ്ട ഒരു നേരം കണ്ടില്ലെങ്കിൽ ഇരിക്കപ്പുറത്തെ ഇല്ലാതെ ഓടുന്നത് ഞാനല്ലല്ലോ ഇതിന് മറുപടി അവിടെ വന്ന് പറയാം ഏ എന്തിനാ ചിരിക്കുന്നത് സംസാരിച്ചിരുന്നപ്പോ തോർത്തങ്ങ് പോയി അങ്ങനെ തന്നെ വേണം കൂടുതൽ ചിരിച്ചാലുണ്ടല്ലോ ഞാൻ ഈ മേനിക്കും കയറി വരും അത്ര മിടുക്കനാണെങ്കിൽ ഒന്ന് കയറിവാ വരുമെന്ന് പറഞ്ഞ വരുവേ അയ്യോ വേണ്ട വേണ്ട ഞാൻ മുണ്ടെറിഞ്ഞു തരാം ഉടുത്തിരുന്ന തോർത്ത് വെള്ളത്തിൽ പോയത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ കൊറേ കഷ്ടമാണ് നിന്നെ കണ്ടാൽ എല്ലാം മറക്കും പക്ഷെ എന്തെല്ലാം മറന്നാലും ഒന്ന് മാത്രം ഞാൻ മറക്കില്ല നിന്നോടുള്ള സ്നേഹം അതെന്നും ഇവിടെ ഉണ്ടാവും തീർച്ച രാജന്റെ വീട്ടിലും ഗോപാല മാഷും കൊണ്ടുകൊടുത്തുവാ രാജന്റെ വീട്ടിൽ ചോദിച്ചാ നേരത്തെ കാശ് തരൂ നാളെ ഫീസ് അടക്കണ്ടേ അത് കൊണ്ടുകൊടുത്തുവാ ബാക്കി ഞാൻ കൊടുത്തോളാം അമ്മേ അവരോട് അടുത്ത മാസത്തെ പണം കൂടെ അഡ്വാൻസ് ആയി ചോദിക്കട്ടെ വേണ്ട മോളെ ആരുടെ ദയയും സൗജന്യവും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല നിന്റെ അച്ഛൻ അങ്ങനെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവർക്ക് നമ്മളെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാൻ ഇട കൊടുക്കരുതെന്ന് നിന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു രാഘവൻ എന്ന പേര് കേട്ടാൽ ഈ നാട്ടിലുള്ളവർക്കെല്ലാം സ്നേഹവും ബഹുമാനുമായിരുന്നു മോളെ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടോ അദ്ദേഹം രക്തസാക്ഷി ആയതുകൊണ്ടോ മാത്രമല്ല ജീവിതത്തിൽ മാനാഭിമാനത്തിന് അദ്ദേഹം കൊടുത്ത മുൻതൂക്കം കൊണ്ടും കൂടിയായിരുന്നു സമയാവുന്നു നീ പോയി വാ ശരിയമ്മേ രാജേട്ടൻ എവിടെയമ്മേ ഇവിടെയൊന്നും കണ്ടില്ല നീ ഇവിടെ വരുന്നത് പാല് തരാനോ രാജനെ തിരക്കാനോ അയ്യോ തിരക്കിയതൊന്നല്ലമ്മേ പരീക്ഷ എടുത്തു പഠിച്ചോണ്ടിരിക്കുകയാണോ എന്നാ ചോദിച്ചത് അവനും അവന്റെ ഒരു പഠിത്തു ഒന്നും പറയണ്ട നേതാവ് ചമഞ്ഞ് നടക്കല്ലേ രാത്രിയും പകലും തെരഞ്ഞെടുപ്പ് വേല തട്ടി ചോദിക്കേണ്ടത് അച്ഛനാ അച്ഛനാണെങ്കിൽ മോൻ തോറ്റാലും വേണ്ടില്ല രാഷ്ട്രീയക്കാരനായാ മതി എന്നാ വിചാരം എങ്ങനെ ഗുണം പിടിക്കാനാ അമ്മ പറഞ്ഞു ഇത്തവണ പാലിന്റെ കാശ് നേരത്തെ ചോദിക്കാൻ പരീക്ഷ ഫീസ് കെട്ടാനാ നീ നാളെ പാലും കൊണ്ട് വരുമ്പം പണവും വാങ്ങിക്കൂ ഒന്ന് വേഗം പോവാ നോമിനേഷൻ പേപ്പർ ഒന്ന് വേഗം പൂശി വാങ്ങണം 11 മണിക്ക് മുമ്പായിട്ട് അവിടെ സമർപ്പിക്കേണ്ടതാ സ്നേഹിതരെ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി ഇവിടെ ആയിരങ്ങൾ ജീവരക്തം ചൊരിഞ്ഞിട്ടുണ്ട് ആത്മാർപ്പണം ചെയ്തിട്ടുണ്ട് അവരുടെ ധീരസ്മരണയുമായി മുന്നോട്ട് പോകാൻ പ്രൊഫസർ കമലമ്മയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊള്ളുന്നു പ്രിയമുള്ള സഹാക്കളെ നിങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം വളരെ വിലപ്പെട്ടതാണ് എന്റെ ജീവിതം
എന്നും അധ്വാനിക്കുന്ന ജനതയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടതാണെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് മറുപടി പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. പ്രൊഫസർ കമലമ്മ, പ്രൊഫസർ കമലമ്മ, തൊഴിലാളി ഐക്യം, രക്തസാക്ഷികൾ. മിസ്റ്റർ ദാമു, ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന രംഗങ്ങളെല്ലാം കവർ ചെയ്തോളാം. ഓ, ചില നിസാര സംഭവങ്ങളും അസാധാരണ ഫോട്ടോകളും വലിയ ഗുണം ചെയ്യും. മിസ്റ്റർ ദാമുന് അറിയാലോ എന്റെ പേനയും ക്യാമറയും ഈ രാജ്യത്ത് അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, മിസ്റ്റർ ദാമു നമ്മുടെ പത്രത്തിന്റെ ആളാണ്. പക്ഷെ അത് പോരാ, മറ്റു പത്രക്കാരെ സ്വാധീനിക്കുന്ന കാര്യം ഞാൻ മിസ്റ്റർ ദാമുവിനെ ഏൽപ്പിക്കാം. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. നാളെ വൈകിട്ട് ഒരു മീറ്റ് പ്രസ് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സംഗതി കലകണം. അപ്പൊ നമ്മൾ തമ്മിലും നേരത്തെ കാണണം. ബാക്കി കാര്യങ്ങൾ നാഗപ്പനോട് തീരുമാനിച്ചോളൂ. അദ്ദേഹമല്ലേ നമ്മുടെ മണ്ഡലം കൺവീനർ. ഓഹോ, നാഗപ്പൻ പിന്താങ്ങിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ച ചരിത്രമേ ഉള്ളൂ. വേണമെങ്കിലും തിരക്കി നോക്കണം. മാറു പ്ലീസ്, മാറു. എല്ലാവരും മാറു. സാറേ, നാല് ദിവസമായിട്ട് പട്ടിണിയാണ് സാറേ. എന്താ കാണിക്കുന്നേ? അവര് മനുഷ്യരല്ലേ? അമ്മണി, അവർക്കൊല്ലാം കൂടെ ഇതൊന്ന് പിടിച്ചു കേട്ടാ. സ്ഥാനാർത്ഥിയും ഭാര്യയും സാധുക്കളോട് കരുണ കാണിക്കുന്ന ഫോട്ടോ സഹിതം പത്രത്തിൽ വന്ന 10,000 വോട്ട് കൂടുതലാ. എന്തൊന്ന് വായി നോക്കിക്കാൻ അവർ ചെല്ലണം. ഈ സാധുക്കളെയൊക്കെ നാഗപ്പൻ ചേട്ടൻ ഏർപ്പാട് ചെയ്താണോ? കുറെ ഒക്കെ ബാക്കിയൊക്കെ ഒപ്പിച്ചല്ല. ശരി, മതി ചേച്ചി, മതി. ഇത് എത്ര കൊടുത്താലും തീരാൻ പോകുന്നില്ല. കഴിഞ്ഞ ഇലക്ഷൻ ഒന്നും ഇവിടെ ഇത്രയധികം തെണ്ടികളുണ്ടായിരുന്നില്ല. അപ്പറഞ്ഞത് ശരിയാ. ഓരോ ഇലക്ഷൻ കഴിയുന്നതോറും ഈ നാട്ടിലെ തെണ്ടികളുടെ എണ്ണം കൂടിക്കൂടി വരിക. എടുക്കത്, എടുക്കാൻ. ആ ആള് പണ്ട് പോലീസിനെ കിടുകിടാന്ന് ഉറപ്പിച്ച രാഷ്ട്രീയക്കാരനായിരുന്നു. ആ ചുമ കേട്ട അറിയില്ലേ, ഇയാളുടെ വലത് കൈയായിട്ട് വേറൊരാളുണ്ടായിരുന്നു, ഭഗത് സിംഗ് രാഘവൻ. ആ രാഘവൻ പോലീസിന്റെ ഇടി കൊണ്ട് ലോക്കപ്പ് കിടന്ന മരിച്ചത്. കൂട്ടുകാരും പോയതിനു ശേഷം ഇയാളുടെ രാഷ്ട്രീയം പോയി. ഇപ്പൊ ഇതാ അനാഥപ്രദന്മാരെ അലഞ്ഞിരിഞ്ഞു നടക്കുക. എന്തോ രാജന്റെ ഇഷ്ടം പോലെ എന്നോടൊന്നും ചോദിക്കുന്ന. ശരി ശരി. അകത്തോട് അങ്ങോട്ട് കയറിയിരിക്കുന്നു. നേർച്ച നടത്താടാ, മുഴുവൻ കഴിച്ചിട്ട് പോയാ മതി. എനിക്ക് കോളേജിൽ പോകാൻ സമയമേ. അവിടെ ഇരിക്കാനാ പറഞ്ഞു. കഴിച്ചിട്ട് പോയാ മതി. ഈ അമ്മയുടെ ഒരു കാര്യം, ഞാൻ കൊച്ചുകുട്ടിയാണോ? നീ എത്ര വലിയവളായി വളർന്നാലും അമ്മയ്ക്ക് എന്നും നീ കൊച്ചു കുട്ടിയാ. ഇതങ്ങോട്ട് കഴിക്ക്. അപ്പോഴേ അമ്മ ഒരു കാര്യം ചെയ്യോ, ഉച്ചക്ക് കോളേജിലോട്ട് വരുവോ? എന്തിനാ? എനിക്ക് ചോറ് വരുത്തരാ. Thank you.
എന്നോട് വിരോധിച്ചാലും വേണ്ടില്ല. ചുമക്കുക, തുപ്പുക, പിന്നെയും വലിക്കുക. എന്തായത്? കുറച്ചു നേരത്തേക്കല്ലേ ഇതൊന്നും വേണ്ടാന്ന് വെച്ചൂടെ? തിരുമേൻ ഇങ്ങോട്ട്. ഈ പാല് തരാൻ വന്നതാ. ശ്രീദേവി മാഷെ ഇവിടെ മുഴുവൻ തിരക്കി കാണാഞ്ഞിട്ട് പാലെന്നെ എത്തിച്ചിട്ട് പോയി. ഞാൻ കാച്ചിക്കൊണ്ട് വന്നതാ. തിരുമേനിക്ക് ബുദ്ധിമുട്ടായില്ലേ? ഭഗവാന് പാൽപായസം ഉണ്ടാക്കുന്ന അതേ സംതൃപ്തിയോടെയാ ഞാൻ ഈ പാല് കാച്ചിക്കൊണ്ട് വന്നത്. അതുപോട്ടെ, മാഷ് ഇതുവരെ എവിടെയായിരുന്നു? എവിടെയൊക്കെ പോയി എന്ന് എനിക്കും നിശ്ചയമില്ല തിരുമേനി. അതെന്താ? ഞാൻ അല്പം ഏകാന്തതയ്ക്ക് വേണ്ടിയാ ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ ആ പുതിയ നേതാവിന്റെ വരവും അയാളുടെ ഭാര്യയുടെ സാധുജന സേവനവും കണ്ടപ്പോ എന്റെ ചോരയ്ക്ക് ചൂട് പിടിച്ചു. ഞാനിവിടെ ഇരുന്നാൽ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയത്. മാഷ് ആരാണെന്ന് ഇപ്പൊ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് അറിയില്ല. ഇന്ന് 14 നോമിനേഷൻ പത്രികയാണ് ഞാൻ പൂജിച്ചു കൊടുത്തത്. എല്ലാവരും ജയിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. തിരുമേനിയുടെ പ്രാർത്ഥന ശരിയാ. ഇവിടെ സ്ഥാനാർത്ഥികൾ ഒരിക്കലും തോൽക്കാറില്ല. ഇലക്ഷനിൽ തോൽക്കുന്നത് ജനങ്ങളാ. അത് ശരിയാ. പക്ഷെ ഇവിടെ ഇലക്ഷനിൽ നിൽക്കാൻ യഥാർത്ഥത്തിൽ അർഹതയുള്ള ഒരാളുണ്ട്. അയാൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല. അതാരാ തിരുമേനി? മാഷ് തന്നെ. ഈ ഗോപാല മാഷ്. കൊടിമരം റെഡി. ചേട്ടാ, ഒരു കാര്യം മറന്നു പോയല്ലോ. മണ്ഡലം കമ്മിറ്റിക്കാരെ നമ്മൾ വെറും മണ്ടന്മാരായി പോയല്ലോ. എന്താ ഏട്ടാ? കൊടി നമ്മൾ ഉണ്ടാക്കി, മരം നമ്മൾ ഉണ്ടാക്കി, പക്ഷെ ഇതൊന്ന് പൊക്കാൻ ഒരാളെ നമ്മൾ നേടി പിടിച്ചില്ലല്ലോ. ചേട്ടൻ തന്നെ അങ്ങ് പൊക്കിയാ മതി. നമ്മളെ കൂടി നമ്മൾ തന്നെ പൊക്കിയാ, അതിലെന്തൊരു പുതുമ. അറിയിക്കുന്നു നോക്കി. അയാളൊരു പഴയ സ്വാതന്ത്ര്യ സമര സേനാനി. അയാളെ കൊണ്ട് കൊടി പൊക്കിച്ച പഴമക്കാരുടെ തലമുറയും നമ്മളെ വലിയ കിടന്നു. ശരി, അങ്ങനെ അയാളൊന്ന് ബുക്ക് ചെയ്യിച്ചു വരാം. നടക്ക. നമസ്കാരമുണ്ട് മാഷേ. മാഷക്കൊരു സുവർണാവസരം വന്നിരിക്ക. ഞങ്ങളുടെ പതാക ഉയർത്തൽ കർമ്മം രാഷ്ട്രീയ ബോധമുള്ള ഒരാളുടെ കൈകൊണ്ട് നിർവഹിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ എല്ലാ കവലകളിലും ഇപ്പം കൊടിനാട്ടം നടക്കുകയാണ്. മാസ്റ്റർ മാസ്റ്റർ ഇവിടെ ഉള്ളപ്പോ ഒരു ചാൻസ് മാസ്റ്റർക്ക് തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ആ കൊടി ഞാൻ ഉയർത്താനോ? അതിനുള്ള യോഗ്യത എനിക്കില്ലല്ലോ. അത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഭഗത് സിംഗ് രാഘവൻ എന്ന് കേട്ടിട്ടുണ്ടോ? കൊള്ള കേട്ടിട്ടുണ്ടോന്ന്. പോലീസിന്റെ ഇടികൊണ്ട് ചത്താളല്ലേ? ഭയങ്കര ക്രിമിനൽ പുള്ളിയല്ലേ? അതേടാ, പോലീസിന്റെ ഇടികൊണ്ട് മരിച്ചത്. എന്തിനാണെന്നോ, നിന്നെ പോലുള്ള ക്രിമിനലുകൾക്ക് ഇവിടെ ഏത് കൊടിയും കെട്ടാൻ അവകാശം ഉണ്ടാക്കിത്തരാൻ? മാസ്റ്റർ ക്ഷോഭിക്കാതിരിക്കണം. നാഗപ്പച്ചേട്ട അറിയാതെ പറഞ്ഞു പോയതാ. എടാ, ഇന്നത്തെ കളക്ടറേറ്റ് ഉണ്ടല്ലോ, അത് പണ്ട് ഹജൂർ കച്ചേരിയായിരുന്നു. അതിന്റെ മുകളിൽ ഈ നാടിന്റെ കൊടി കെട്ടിയവരാ രാഘവനും ഞാനും. അന്ന് ഞങ്ങളെ പോലീസിൽ ഒറ്റിക്കൊടുത്തവരും അവന്റെ അനുയായികളും ഇന്ന് നാട് മുഴുവൻ പല നിറങ്ങളുള്ള കൊടിയുമായി നടക്കുന്നു. ഇന്ന് രാഘവൻ മരിച്ച ദിവസമാണ്. എന്റെ കൈകൊണ്ട് ഈ കൊടി പൊക്കുന്നതിനേക്കാൾ ഈ കൈവെട്ടി എറിയുന്നതാണ് അന്തസ്. ഇന്ന് നിങ്ങൾ പൊക്കുന്ന ഈ കൊടിയുണ്ടല്ലോ, എത്രയോ രാഘവന്മാരുടെ രക്തം പുരണ്ട കയ്യിലെ കൊടിയാണ്. നീ തന്നെ പൊക്ക്. ഈ കൊടികൾ പൊങ്ങുന്തോറും ഈ നാടിന്റെ ഭാവിയാണ് നശിക്കുന്നതെന്ന് ഓർത്തോളൂ. ഞാനിപ്പോ വരാം. നിങ്ങൾ എവിടെ പോണ്? ഞാനിപ്പോ വരാന്നേ. അവിടുത്തെ പ്രശ്നം ഒന്നും അറിയണമല്ലോ. ഇതൊന്ന് തീർത്തോട്. എന്താ നാഗപ്പഞ്ചേട്ടാ? അയാളെ കൈകൊണ്ട് തൊട്ടാ കോണം പിടിക്കില്ല. താമരപത്രം വലിച്ചു കീറിയ ആളല്ലേ. ഞാൻ സഹായിക്കണോ? വേണ്ട, ഞങ്ങൾ പൊക്കിയാലും പൊങ്ങു. ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞ ഇരുമ്പൊന്നല്ല. അല്ലല്ലല്ല അല്ലല്ല. അപ്പൊ ഞങ്ങൾ പൊക്കിക്കോളാം. അങ്ങോട്ട് നടക്കാം. ഇങ്ങോട്ട് മാറണം. ഏഹ്.
ഈ കർമ്മം ഞാൻ തന്നെ നിർവഹിച്ചോളാം. കയ്യടിയടാ. ഒരിക്കലും കെട്ടടങ്ങാത്ത ഒരു ഓർമ്മയുടെ ദിവസമാണല്ലോ ഇന്ന്. മാസ്റ്ററെങ്കിലും അത് ഓർക്കുന്നുണ്ടല്ലോ. എല്ലാ വർഷവും ഇതേ ദിവസം മാസ്റ്റർ മാത്രമാണ് ഈ കല്ലറയ്ക്ക് മുമ്പിൽ വരാറുള്ളത്. ഇന്ന് വിളക്ക് വെക്കുന്നത് വരെ ഇങ്ങോട്ട് കാണാതിരുന്നപ്പോൾ മാസ്റ്റർ മറന്നിരിക്കുമെന്ന് വിചാരിച്ചു. ശാരദമ്മേ, ഈ കല്ലറയുടെ മുമ്പിൽ ഈ ദിവസം വന്നില്ലെങ്കിൽ ഞാൻ മറന്നുപോയി എന്നല്ല വിചാരിക്കേണ്ടത്, ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിക്കണം. നിങ്ങൾ ശ്രീദേവിയുടെ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അല്പം കാശിന് പോയിരുന്നതാ. അയ്യോ വേണ്ട മാഷേ, ഞങ്ങൾക്ക് കിട്ടേണ്ട കാശൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടും. ഞാൻ കാശിന് ബുദ്ധിമുട്ടുന്ന ആളാണെന്ന് വിചാരിച്ചല്ലേ ശാരദമ്മ ഇങ്ങനെ പറയുന്നത്. പണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ അധ്യാപക ജോലി നഷ്ടപ്പെട്ടെങ്കിലും അന്ന് എന്റെ ശമ്പളം കൊണ്ട് ഫീസ് കൊടുത്ത് പഠിച്ച ചില ആളുകൾ ഇന്നിവിടെയുണ്ട്. അവരിൽ ഒരാളാണ് പൂർണ്ണ മനസ്സോടെ ഈ കാശ് എനിക്ക് തന്നത്. നാളെ തന്നെ പരീക്ഷ ഫീസ് അടച്ചോളൂ. അമ്മയെ നോക്കണ്ട, നാളെ പാല് കൊണ്ടുവരുമ്പോ കുടിക്കാൻ ഞാൻ ഉണ്ടാകണമെങ്കിൽ ഇത് വാങ്ങൂ, നാളെ തന്നെ ഫീസ് കൊടുത്തോളൂ. രാജ, നീ എനിക്ക് സ്വന്തം അനുജനെ പോലെയാ. നമ്മുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ടെങ്കിലും എനിക്ക് വിശ്വാസമുള്ളത് നിന്നെ മാത്രമാണ്. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും, എനിക്ക് ഉറപ്പാ. നിന്റെ ഈ ആവേശത്തിൽ ആത്മാർത്ഥതയാണുള്ളത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോ അതിനെ ഉപജീവന മാർഗമാക്കി മുതലെടുക്കാൻ പലരും നമ്മുടെ പിന്നിൽ കൂടും. ചെറുപ്പക്കാരായ ഞങ്ങൾ കൂടെ ഇല്ലേ, പിന്നെ ആരെ ഭയപ്പെടാനാ? ആ വിശ്വാസം എനിക്കുണ്ട്. ആ വരും, നമുക്ക് പാർട്ടി നടക്കുന്നതേ. വേണ്ട, ഞാൻ ചെല്ലട്ടെ, നമ്മുടെ പ്രവർത്തകർ എന്നെ കാത്തിരിക്കുകയാണ്. ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ അച്ഛനെ, അടുത്ത് ഒഴിക്കണ്ടേ. മിസ്റ്റർ അനന്തൻ, പണ്ട് കാലത്തൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ തലനിറച്ച നേതാക്കന്മാരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. വളരെ ശരിയാ. മീശ പോലും മുളയ്ക്കാത്ത പിള്ളേരാ ഇപ്പൊ എല്ലാത്തിന്റെയും മുന്നിൽ. എന്ത് ചെയ്യാനാ, ഇപ്പൊ വോട്ട് മുഴുവൻ യൂത്തിനെ ആശ്രയിച്ചാ നിൽക്കുന്നത്, പിണക്കാൻ ഒക്കുവോ? ഏതായാലും ഈ പിള്ളേരോട് സമഭാവനയിൽ പെരുമാറുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ട് സാറേ, അതുവരെ സഹിച്ചേ പറ്റൂ. ശ്രീദേവിക്കുന്ന കോളേജില്ലേ, ഒന്ന് മരുതി ഇന്ന് പരീക്ഷ തുടങ്ങാം. എന്താ സുഖം തന്നെയല്ലേ? ആ
ഭയങ്കര വെയിലമ്മേ, രാവിലെ തുടങ്ങിയതാ, കുറച്ചിരുന്നിട്ട് പോവാന്ന് വെച്ചു. ഉച്ചയായല്ലോ മക്കളെ, നിങ്ങൾ വല്ലതും കഴിച്ചതാണോ? ഞാൻ ചോറ് വളപ്പാ. ഒന്നും വേണ്ടമ്മേ. അതൊന്നും പറ്റില്ല, അവിടെ ഇരിക്കും. കഴിക്കാൻ ഇവിടുന്ന് ഞാൻ വിടില്ല. മോളെ, രാജനും കൂട്ടുകാരും ഒന്നും കഴിച്ചിട്ടില്ല, അവർക്ക് ചോറ് കൊടുക്ക. വിഭവങ്ങളൊക്കെ കുറവാണ്.
നോക്കി ഇരിക്കാതെ വാരി കഴിക്ക്. രാജന് നാരങ്ങാച്ചാറ് വലിയ ഇഷ്ടാ, അതുകൊണ്ട് എപ്പോഴും ഞാൻ കുറച്ച് കരുതു. കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുവന്ന വിശപ്പുണ്ടെന്ന് വെച്ച് വാരി വിഴുങ്ങാതെ മോനെ സമാധാനമായി കഴിച്ചിട്ട് പോയാ മതി. വെള്ളം കുടിക്കും. ഞാൻ വരുന്നില്ല, പാർട്ടി വർക്ക് കാരണം കോളേജിലും പോയറില്ല, പരീക്ഷയ്ക്ക് ഇരുന്നില്ല. അമ്മയുടെ ചീത്തയൊക്കെ എനിക്ക് വയ്യ. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ പുഴവക്കത്ത് എവിടെയെങ്കിലും ഇരിക്കാം. നിങ്ങൾ അവിടെ വന്നാ മതി. വരില്ലേ? അമ്മേ, അമ്മേ, പശുക്കിടാവ് കയറ് പൊട്ടിച്ചോണ്ട് പോയി. പോയി പിടിച്ച കട്ടടി. അതിന് ഞാൻ വരണ? ഒന്ന് നടു നൂർത്താനും കൂടെ സമ്മതിക്കില്ല എന്ന് വെച്ചാല്. I'm not afraid of the dark.
ഇരിക്കില്ല വീടില്ല 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 എന്നോതി മണയിട്ട് കൈപിടിച്ച് കുളിർക്കാറ്റ് അവന്റെ ഒരു അനന്തൻ ബാലുശ്ശേരി കമോൺ അവന്മാരെ കൊണ്ട് തന്നെ ഇത് മായിപ്പിക്കണം കമോൺ കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓഫീസിലെ ആരാണോ ജീപ്പിൽ ഇൻസ്പെക്ടർ നിങ്ങൾക്ക് ആരുടെയൊക്കെയോ പിൻബലം ഉണ്ടെന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ അത് എന്നോട് വേണ്ട ഈ രാഷ്ട്രീയക്കാരുടെ ഭീഷണി ഉണ്ടല്ലോ അത് എന്റെ നേരെയും വേണ്ട പോലീസ് ജീപ്പിൽ ഇതുവരെ പിന്നെ എന്ത് ചെയ്യണം പൂജിക്കണം ഏ മിസ്റ്റർ നിങ്ങൾ യഥാർത്ഥ സംഭവം മനസ്സിലാക്കാതെയാ കണ്ണിൽ കണ്ട നിരപരാധികളെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത് അത് തികഞ്ഞ മര്യാദയടാ എന്റെ പ്രവർത്തനം ചീത്തയാക്കാൻ വേണ്ടി എതിർപ്പാട്ടിലെ ആളുകളാണ് നിങ്ങളുടെ ജീപ്പിൽ എഴുതി വെച്ചത് ആരാണ് എഴുതുന്നത് ഞാൻ കണ്ടുപിടിച്ചോളാം അവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം ഹലോ ഹലോ അവന്റെ ഒരു ധിക്കാരൻ അനന്തം ബാലുശ്ശേരി ആരാണെന്ന് അവൻ അറിയില്ല ഈ എസ് ഐ ഒരു മുൻമന്ത്രിയുടെ സ്വന്തക്കാരനാ ആ ഒരു അഹങ്കാരം കൂടി അവനുണ്ട് പിന്നെ മറ്റു ചില സ്വാധീനങ്ങൾ ഉണ്ടെന്നാണ് കേൾവി എനിക്കൊന്നും പ്രശ്നമല്ല എവനേക്കാ വീര്യമുള്ളവന്റെ വിഷപ്പല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിൽ പോലീസ് മർദ്ദനം ഉണ്ടായത് നല്ലതെന്ന് ഞാൻ പറയുന്നത് ഈ പോലീസ് മർദ്ദനം അത് ഇലക്ഷന് പറ്റിയൊരു സാധനമാണ് ഏതായാലും നമുക്കവരെ ജാമ്യത്തിലൊക്കെ ഏർപ്പാട് ചെയ്യാം ഞാൻ വക്കീലിന് ഫോൺ ചെയ്യട്ടെ രാജനും കൂട്ടരും എന്റെ പ്രതീക്ഷകളെ കവച്ചു വെച്ചു പറയാൻ തരമില്ല ഞങ്ങൾ ഏറ്റ കാര്യം ഞങ്ങൾ ഭംഗിയാ ചെയ്യും
ഇന്നു മുതൽ വീട് വീടാന്തരം പോകാനായി ഞങ്ങൾ സ്ക്വാഡുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. നന്നായി. യൂത്ത് ഈസ് യൂത്ത്. ഈ രാജ്യത്തിന്റെ ഭാവി ഈ യുവതലമുറയിലാണ്. എനിക്ക് വേറൊരു ഐഡിയ കൂടി തോന്നുന്നു. നല്ല ചില കലാപരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ചാൽ പ്രചരണം കൂടുതൽ എഫക്റ്റീവ് ആകും. വെരി ഗുഡ് ഐഡിയ. ഏർപ്പാട് ചെയ്തോളൂ. നല്ല ഉശിരൻ നാടകമോ ഗാനമേളയോ ഏകാംഗമോ വെച്ച് സന്നിധി കൊളിപ്പിക്കാം. നാടകമാണെങ്കിൽ എനിക്ക് വിട്ടു തരൂ. രാഷ്ട്രീയ നാടകം തയ്യാറാക്കി എല്ലാ സ്റ്റേജിനും അവതരിപ്പിക്കണം. ആളുകളെ ചിരിയിലൂടെ ചിന്തിപ്പിക്കാം. എതിർ സ്ഥാനാർത്ഥിയെ തൊലി ഉരിച്ചു കാണിക്കണം. അയ്യോ പറ്റില്ല പറ്റില്ല, ഉരിച്ചാൽ ഉരിയുന്ന തൊലി അല്ലത്, അത്ര തൊട്ടിയോ. അയാളുടെ ഒരു പോലീസ് സ്വാധീനം, എസ് ഐയുടെ ഒരു ഒത്തുകളി, നമുക്കെല്ലാം തുറന്നു കാണിക്കണം. എന്തൊക്കെ പറഞ്ഞ് ജനങ്ങളെ സ്വാധീനിക്കാമോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊള്ളു. നമുക്ക് വേണ്ടത് ഭൂരിപക്ഷം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ബാലുശ്ശേരി യുവകലാസമിതി അവതരിപ്പിക്കുന്ന ഭ്രാന്താലയം, രാഷ്ട്രീയ സാമൂഹ്യ സംഗീത നാടകം. അവിശുദ്ധ ബന്ധങ്ങളിലൂടെ അവിഹിതമായി ഉദ്യോഗത്തിൽ കയറിയ ഒരു പോലീസ് ഇൻസ്പെക്ടർ അയഞ്ഞാട്ടങ്ങൾ തൊലിയിച്ച് കാണിക്കുന്നതാണ് ഈ നാടകത്തിന്റെ ഉള്ളടക്കം. ഈ നാടകം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സൗജന്യമായി അവതരിപ്പിക്കുന്നു. എന്താ എല്ലാരും കൂടി ഒന്നും വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കാണോ? ഇല്ലമ്മേ, ഞങ്ങൾ നാടകത്തിന്റെ പേര് കഴിഞ്ഞു അറിയാൻ. ഞങ്ങൾ കുറച്ച് കാപ്പി ഉണ്ടാക്കി തരുമോ ശ്രീദേവി? എന്താമ്മേ? മോളെ കുറച്ച് കാപ്പി ഉണ്ടാക്ക്, നല്ല കടുപ്പത്തിലായിക്കോട്ടെ. കേറിയിരിക്കും മക്കളെ. അയ്യോ വരേ പുലി പശു. നിങ്ങൾക്ക് ഈ വീട് കണ്ട ഉടനെ കാപ്പിയോ ചോറോ ഒക്കെ വേണം അല്ലേ? അതെ അതെ, ഞങ്ങൾക്ക് കാപ്പി മതി. നീ ശ്രീദേവിയെ കാണാനല്ലേ വരുന്നത്? അതിന് ഓരോരോ കാരണവും കണ്ടുപിടിച്ച് ഞങ്ങളെ കൂട്ടുപിടിച്ച് വരികയാണല്ലേ? ഇതാർക്കറിയാത്തത്? യവൻ നമ്മളെ ഒതുക്കുകയല്ലേ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവരൊക്കെ എന്ത് വിചാരിക്കുന്നു? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, കാപ്പിയുടെ സഹായിക്കാൻ വന്നതാ. ഓ, അതെനിക്കറിയാം. കാപ്പി എടുത്തില്ലേ മോളെ? എന്നാ നാടകം? നാളെയാ. ഞങ്ങള് നടത്താൻ പോകുന്ന നാടകമല്ല, ഒരു നാട് കലക്കല. അതെ. എനിക്ക് മോളെ രാജന് കാപ്പി കൊടുത്തില്ലേ? ഇപ്പൊ കൊണ്ടുവരാമേ. എങ്ങനെയുണ്ട്? ഉഗ്രൻ. അഞ്ചാറ് കുറച്ച് കൂടുതല. ഞാനായിട്ടത് കാപ്പിയില്. നിനക്ക് മാത്രം പാലോ? എന്റെ ശരീരം കൂടി നന്നാകട്ട്. എന്താ സാറന്മാർ രണ്ടുപേരും വന്നിരിക്കുന്നു? ഇന്നും വല്ലവന്റെ എല്ലൊടിക്കാനുണ്ടോ? ഇതൊന്ന് ഒപ്പിട്ടുക, എന്നിട്ട് പറയാം. എന്താ ഇത്? എന്താ? കളക്ടറുടെ ഉത്തരവാണ്. കളക്ടറുടെ ഉത്തരവ്? നാടകം നിരോധിച്ചിരിക്കുക. ചതിച്ചോ? ഇനി നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ നാടകം നിരോധിക്കുന്ന എതിർ സ്ഥാനാർത്ഥി പരാതി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഈ എസ് ഐ അതിനെ അനുകൂലിച്ച് റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓഹോ, അതിപ്പോഴാണ് അറിയുന്നത്. അയാൾ മറ്റേ പാർട്ടി ആളാണെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോ നാടകം കളിക്കാൻ പറ്റില്ല സാർ. പറ്റാത്തത് എന്താ? കളക്ടറല്ലേ നിരോധിച്ചിരിക്കുന്നത്. ഈ കളക്ടറൊക്കെ മുകളിൽ ഒരാളുണ്ട്, മന്ത്രി. ഞാൻ ഇന്ന് തന്നെ വിളിച്ചു പറയാം. നിരോധനം മാറ്റിയാലും ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ നാടകം നടത്തും. അങ്ങനെ ഏറ്റം വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. തലയൊന്നും കൊയ്ത് കളയില്ലല്ലോ. നിരോധനം ഉണ്ടെങ്കിൽ നാടകം കാണാൻ കൂടുതൽ ആള് വരും. ഇനി അതെല്ലാം അവിടെ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഉഗ്രം പബ്ലിസിറ്റി ആവും. ഡോൺ വറി, നിങ്ങൾ നാടകം ശരിയായിരിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, പോലീസിന്റെ നിരോധനം പുല്ലാക്കി കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് യുവരക്തത്തിന്റെ ചോരത്തിളപ്പും ധീരതയും വിളിച്ചറിയിച്ചുകൊണ്ട് ധീരനായ അനന്തൻ ബാലുശ്ശേരിയുടെ പാർട്ടിയിൽ യുവജന വിഭാഗം അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സംഗീത നാടകം ശാന്താലയം. നീ വന്നേ പറ്റൂ, നീ കണ്ടില്ലെങ്കിൽ പിന്നെ ആര് കണ്ടിട്ടെന്താ? നിങ്ങൾ നാടകം കളിക്കുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് തട്ടാനല്ലേ? ഞാൻ കണ്ടിട്ട് എന്ത് ഫലം? ഞാൻ അഭിനയിക്കുന്നത് നീ കാണണമെന്നാ പറഞ്ഞത്. നീ കാണികളുടെ ഇടയിലുണ്ടെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്തൊരു ഉന്മേഷമായിരിക്കും അറിയാമോ? എനിക്കും ആശയുണ്ട്, പക്ഷെ അമ്മ അയക്കില്ല. ഞാൻ എത്ര പ്രാവശ്യം അത് പറഞ്ഞു. നിനക്ക് പറയാം, എനിക്ക് ഒരു ഉത്സാഹവും തോന്നില്ല നീ വന്നില്ലെങ്കിൽ. ചേട്ടന്റെ അഭിനയമല്ല, ചേട്ടനെയാണ് എനിക്ക് വേണ്ടത്, ഈ ജീവിതം മുഴുവൻ. എനിക്ക് അതും പോരാ, ഇനിയും ജന്മങ്ങളുണ്ടെങ്കിൽ അതിലെല്ലാം നിന്നെ വേണം, നിന്നെ മാത്രം. നമ്മുടെ നാടകത്തിലെ നടി വന്നോ? ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? ആ പെണ്ണിനെ വരുന്ന വഴിക്ക് ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. തട്ടിക്കൊണ്ടുപോയോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? നാടകം നടന്നില്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ തല്ലും. ഞാൻ പോയിട്ട് ഉടനെ വരാം. അതുവരെ നമ്മുടെ മ്യൂസിക് പാർട്ടി കൊണ്ട് പാട്ട് പഠിച്ചാൽ മതി. ശരി. ഹലോ, നാടകം ഉടനെ തുടങ്ങുന്നതായിരിക്കും. അതുവരെ ഞങ്ങളുടെ ഗാനമേള കേട്ട് ആസ്വദിക്കുക. അമ്മേ, അമ്മേ, ഞാനാ അമ്മേ. രാജൻ, ഈ നേരത്ത് ഞാൻ നാടക സ്ഥലത്തുനിന്ന് വരിക. ഇത്ര വേഗം നാടകം കഴിഞ്ഞോ? ഇല്ല, അമ്മ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം, എങ്കിലും നാടകം നടക്കൂ. ഞാൻ എന്ത് സഹായം ചെയ്യാനാ? ഞങ്ങളുടെ നാടകത്തിൽ അഭിനയിക്കാൻ വന്ന പെൺകുട്ടിയെ വഴിക്ക് വെച്ച് ആരും തട്ടിക്കൊണ്ടുപോയി. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. ദേവി ഏത് ശ്രീദേവിയെ അമ്മ എന്റെ കൂടെ അയക്കണം. രാജ, നീ എന്തായി പറയുന്നത്? ഞാൻ അമ്മയുടെ കാലിൽ വീഴാം, അമ്മ എന്നെ രക്ഷിക്കണം. ദയവ് ചെയ്ത് രാജനൊന്ന് പോവോ. എനിക്ക് പോകാൻ കഴിയില്ല അമ്മേ, നാടകം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇവളെ നാടകത്തിൽ നിന്ന് വിടാൻ പറ്റില്ല രാജ. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ അതൊന്നും വേണ്ട. അമ്മേ, നീ ഒന്നും പറയണ്ട. ഞാനല്ലേ അമ്മേ ശ്രീദേവിയെ കൊണ്ടുപോകുന്നത്, എന്നെ അമ്മയ്ക്ക് വിശ്വാസമില്ലേ? എനിക്ക് ഇവളല്ലാതെ വേറെ ആരുമില്ല. ഇവളെ ഒരാളിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് വരെ എന്റെ നെഞ്ചിൽ തീയാണ് രാജ. ഇല്ലമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ശല്യം ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് വരില്ല. രാജേട്ട വന്ന് നിൽക്കൂ. ശ്രീദേവി, രാജേട്ട് നമുക്ക് അന്യനാണോ അമ്മേ? രാജേട്ടിന് മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം വന്നാൽ. നീ ഒരു പെണ്ണാണ് മോളെ, ആണിന് എന്തു ആവാ, പെണ്ണിന്റെ സ്ഥിതി അതല്ല. അമ്മേ, എനിക്ക് രാജേട്ടിന് വിശ്വാസമാണ്. എനിക്കും രാജന വിശ്വാസമാണ്, എന്നാലും പോവാൻ പാടില്ല മോളെ. രാജേട്ടിന്റെ കൂടെ എവിടെ പോകാനും എപ്പോ പോകാനും എനിക്ക് ഭയമില്ലമ്മേ. അങ്ങാത്തോടെയല്ലേ ശ്രീദേവിക്ക് മേക്കപ്പ് ഇടുമ്പോഴേക്കും എല്ലാരും വേഷമിട്ടിരിക്കണം. പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. മണ്ഡല സെക്രട്ടറി നാഗപ്പൻ.
ഇറങ്ങി വാടാ ഞാൻ എവനെയല്ല ലോക്കത്തി കുട്ടി നേതാക്കന്മാരുടെ ഇലക്ഷൻ കഴിയുന്നവരെ അവിടെ കിടക്കട്ടെ യെസ് സർ ഇനിയിപ്പോ ഒരുത്തന്റെ വിളി ഇങ്ങോട്ട് വരില്ലല്ലോ നീ എങ്ങോട്ടാ പോകുന്നത് ഏതോ രാഘവന്നേരെ തനിക്ക് ഇത്ര ആലോചന ഇല്ലാതെ പോയല്ലോ അവന്മാരുടെ കൂടെ എവിടെ അതിനകത്തോട്ട് കൂട്ടാവും അവളൊരു പെണ്ണല്ലേ എടേ നീ ഇങ്ങോട്ട് മാറിയ ആ എവന്മാരെ അതിനകത്തോട്ട് കൂട്ടെ അല്ല നിങ്ങളെന്താ കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത് ഏ നിങ്ങൾ പോയി ജോലി നോക്കേ യെസ് സാർ എടേ ഇത് പോലീസ് സ്റ്റേഷനാണ് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല ശരി നീ അതാ മുറി പോയിരിക്കെ രാഘവൻ നായരെ സോമ സാർ നിങ്ങൾ എന്താ ഇത് വെറും പച്ചയ്ക്ക് ഡ്യൂട്ടി അല്ലേ സാർ അതൊന്നും സാരമില്ല വേണമെങ്കിൽ പോയി ഒന്ന് മിനിയിക്കോ ആ പതുക്കെ വന്നാ മതി നിന്റെ കരച്ചിലിന് ഉണ്ടടി ഒരു സൗന്ദര്യം ഫോൺ ഇങ്ങനെ കുറെ എണ്ണത്തിനെ അകത്താക്കിയിട്ടുണ്ട് സാർ അവരുടെ നേതാക്കന്മാരെ വിളിച്ച് ശല്യം ചെയ്തു അത് ഒഴിവാക്കാനാ ഓഹോ അടുത്ത് നേരെ വെക്കണം യെസ് സാർ നിരോധനം ലംഘിച്ച് നാടകം കളിച്ചവരാ അറിഞ്ഞു സാർ അവൾ ഈ നാടകത്തിലുള്ളതല്ല ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നാണ് ദേവിയെ അവൾ വീട്ടിൽ കൊണ്ടാക്കണം കേസ് ചാർജ് ചെയ്തു സാർ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാം ആ പെൺകുട്ടിയെ രാവിലെ കോടതിയിൽ ഹാജരാക്കാം അതുവരെ അതുവരെ എന്ന് ചോദിച്ചാ ആ പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് അയക്കൂ എന്നിട്ട് രാവിലെ കോടതി വരാൻ പറയൂ ശരി സാർ എന്നാ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം താനോ വേണ്ട സാർ വനിതാ പോലീസ് ഇല്ലാത്ത ഈ സ്റ്റേഷൻ മേലാൽ ഒരു പെണ്ണിനെയും രാത്രി കാലത്ത് താമസിപ്പിക്കാൻ പാടില്ല ആ കുട്ടി എന്നെ ജീപ്പിൽ കയറാൻ പറയൂ ആ ചെല്ലു ചെല്ലു വല്ല ടി വിയിലേക്കും ആയിരിക്കും ഭാര്യ മരിച്ചിട്ട് കൊല്ലം കുറെ ആയ ആളാ ആ നടക്ക
ഇവിടെ കേറിക്കോളൂ. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കേറണോ? സാറിന്റെ കയ്യിൽ നിന്ന് കൊത്തിക്കൊണ്ട് പോയല്ലോ സാറേ. അതിന്റെ ഫലം അയാൾ അനുഭവിച്ചോളൂ. ചെവി നുള്ളിക്കോട്ടെ. പോട്ടെ സാറേ, ഇന്ന് വിധിച്ചത് അദ്ദേഹത്തിനാ. തമ്പോളൂ. പല ടിവിയിലേക്കും ആയിരിക്കും. ഭാര്യ മരിച്ചിട്ട് കൊല്ലം കുറെ ആയ ആളാ. തലതല്ലിയിട്ട് കാര്യമില്ല. ഞാൻ അവളെ എങ്ങനെ വളർത്തിയതാണെന്ന് അറിയോ മാഷേ? എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അമ്മയും അവൾ നിങ്ങളുടെ മകളുമാണ്, അത് മറക്കണ്ട. നിങ്ങൾ ഇവിടെ കരഞ്ഞോണ്ടിരുന്നിട്ടോ അവളെ വിചാരിച്ച് നെഞ്ചത്തടിച്ചിട്ടോ കാര്യമില്ല. ഒരമ്മയുടെ സ്നേഹം ഏറ്റവും വേണ്ടത് അവൾക്ക് ഇപ്പോഴാണ്. അവളെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ അവളുടെ അടുത്ത് ഉണ്ടാവണം. ഞാൻ നിങ്ങളെ ആശുപത്രി കൊണ്ടാക്കാം. വരൂ. വളരെ നന്ദി സാർ. ഇന്നിവർക്ക് ജാമ്യം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. സാറ് ഞങ്ങളുടെ മാനം രക്ഷിച്ചു. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട കാര്യം നടന്നത്. പോലീസിന്റെ വാശിയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അത്രയ്ക്ക് ശക്തമായിരുന്നു. ഏത് ശക്തി വന്നാലും അനന്ത സാർ വിചാരിക്കുന്ന കാര്യമേ നടക്കൂ എന്ന് ഞങ്ങൾക്കറിയാം സാർ. അതെ അതെ. എന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയാലും എനിക്ക് പ്രശ്നമില്ല. സ്ഥാനാർത്ഥി ഇരുമ്പഴിക്കുള്ളിലായാലും ഇവിടെ ഇലക്ഷൻ ജയിക്കാം. പക്ഷെ എന്റെ പ്രവർത്തകർ ഇങ്ങനെ സംഭവിച്ചപ്പോ ഞാൻ ആകെ തകർന്നുപോയി. ശ്രീദേവിയുടെ കാര്യം വരൂ, നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. സാറ് അങ്ങോട്ട് വരണമെന്നില്ല, ഞങ്ങൾ നോക്കോളാം. ആ ശരി ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ശ്രീദേവി ഒന്ന് കാണണല്ലോ. സീരിയസ്, ആരെയും കാണാൻ അനുവദിക്കാൻ നിവൃത്തിയില്ല. ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയാ. അതുകൊണ്ട് മിസ്റ്റർ അനന്തം ബാലുശ്ശേരി ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചതാ. ആ കുട്ടിക്ക് ഇനിയും ബോധം വേണ്ടില്ല മിസ്റ്റർ. ഇവന് ഒരു എല്ല് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇവനെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഇവനെ ഇവിടുന്ന് ഉടുമ്പഞ്ചോളൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. അതെ അതെ. നടക്ക് നടക്ക്. എന്റെ ഒരു ഡോക്ടർ കോളി. Thank you.
തെങ്കാറ്റ് ഇളക്കിവിടാൻ കഴിയുന്ന ഒരു സംഭവമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ശ്രീദേവി പ്രശ്നം വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. സാർ എന്താ? അത് വേണം സാർ. ആ വേണം. പാടില്ല, അത് തെറ്റാണ്. ആ വൃത്തികെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ചെയ്തതിനേക്കാൾ തെറ്റാണോ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി അക്കാര്യം ഉപയോഗിക്കുന്നത്? കയ്യിൽ കിട്ടിയ ഈ സംഭവം മുതലെടുത്ത് പത്ത് വോട്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് നോക്കണം. ഇലക്ഷൻ വോട്ട് മാത്രം നമ്മൾ ആലോചിച്ചാൽ പോരാ, ബാധിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. രാജന്റെ സ്വന്തം ആളാ ശ്രീദേവി. ഇവിടെ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വീണ് കിട്ടിയപ്പോ അത് സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ടന്മാരാണെന്ന് അർത്ഥം. ഒന്നും അറിയാത്ത പാവം പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ടുവന്ന് ഞാനാണ്. അവൾ നശിച്ചത് ഞാൻ കാരണമാണ്. ശവം കൊത്തി തിന്നുന്ന കഴുകന്മാരാണ്. കഴുകന്മാരാകാനാണ് നേതാവും കൂട്ടരും ഭാവിക്കുന്നെങ്കിൽ ഞാനതിന് കൂട്ടില്ല. നിന്റെ അഭിപ്രായം ഒന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. പാർട്ടിയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് രാജ. പാർട്ടി എന്നും പാർട്ടി നിർദ്ദേശം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. എല്ലാ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പൊള്ള വാക്കുകൾ. മനുഷ്യന്റെ മാന്യതയ്ക്ക് സ്ഥാനം കൽപ്പിക്കാത്ത നിങ്ങൾ ഒരു രാജ്യത്തിന്റെ അന്തസ്സങ്ങൾ ഉറപ്പുവരുത്തും. ഞാൻ പോവുകയാണ്, പക്ഷെ ഒരു വാക്ക്, ദാമുവിന്റെ പേരൊരു ആരാച്ചയുടെ പണിയാണ് ചെയ്തിരിക്കുന്നത്. നേതാവ് ആ ശവം കൊണ്ടുവരുന്ന വിൽക്കാനാണ് തയ്യാറാവുന്നത്. ഇനി അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവനെ നമുക്ക് ഇലക്ഷൻ പ്രചരണത്തിൽ നിന്നും യൂത്ത് സംഘടനയിൽ നിന്നും പുറത്താക്കണം. ആ സ്ഥാനത്ത് പുതിയൊരാളിനെ കണ്ടെത്തണം. നമ്മുടെ സജിത്തിനെ ആയിക്കോട്ടെ. എന്താ? വെരി ഗുഡ്, വെരി ഗുഡ്. അയാൾ ഇപ്പൊ തന്നെ സസ്പെൻഷൻ നിർത്തി അന്വേഷണത്തിന് ഓർഡർ ചെയ്തേക്കാം. അങ്ങനെയല്ല മിനിസ്റ്റർ, ഉടനെ സസ്പെൻഡ് ചെയ്യരുത്. എനിക്കൊരു പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള സമയം തന്നാട്ടെ, എന്നിട്ട് സസ്പെൻഡ് ചെയ്തോളൂ. എന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഓ, അത് ശരി. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. മിസ്റ്റർ അനന്ത പ്രക്ഷോഭം തുടങ്ങിക്കോളൂ. ഡിപ്പാർട്ട്മെന്റ് ഓർഡേഴ്സ് തക്ക സമയത്ത് അവിടെ എത്തിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തേക്കാം. പോലീസിന്റെ ക്രൂര വിനോദം. കോളേജ് കുമാരി ശ്രീദേവി അവശ നിലയിൽ ആശുപത്രിയിൽ. ചേട്ടാ ചിത്രം വരയ്ക്കാൻ മറന്നുപോയല്ലോ. ശ്രീദേവി സംഭവം ശരിക്കും ഉപയോഗിച്ചാൽ അനന്തം ബാലശ്ശേരിയുടെ കക്ഷിയെ താറടിച്ച് കാണിക്കാം. വോട്ടർമാരെ സ്വാധീനിക്കാൻ നമുക്കത് പ്രയോജനപ്പെടുത്തണം. വേണ്ട, അത്തരം ഹീനമായ സംഭവങ്ങളെ ആധാരമാക്കി നമുക്ക് വോട്ട് പിടിക്കണ്ട. നമ്മൾ സ്ത്രീകളല്ലേ. തെരഞ്ഞെടുപ്പിന് പല തന്ത്രങ്ങളും പലരും ചെയ്യുന്നുണ്ട് പറഞ്ഞാണ്. നമുക്കൊരു തന്ത്രവും വേണ്ട. കള്ളപ്രചരണം കൊണ്ട് നമുക്ക് വോട്ട് പിടിക്കണ്ട. അതുപോലെ ജാതിയുടെ പേരിലും നമുക്ക് വോട്ട് പിടിക്കണ്ട. ജയിക്കാൻ വേണ്ടി ഏത് വിഴുപ്പുകെട്ടും ചുമക്കേണ്ട ഗതികേട് നമുക്കില്ല. തികച്ചും രാഷ്ട്രീയ വിശ്വാസത്തിൽ കിട്ടുന്ന വോട്ട് മതി. ജനവിധി എന്തായാലും അതിനെ നമ്മൾ മാനിക്കും. രാജാ, മോനെ രാജാ, നിനക്ക് എന്ത് പറ്റി? നീ പാർട്ടി പാർട്ടി എന്നും പറഞ്ഞ് നടന്ന് പരീക്ഷയും തൊലച്ചു. ഇപ്പൊ ഇവിടെ വന്ന് രാത്രിയും പകലും പട്ടിണി കിടക്കുന്നതിന്റെ കാര്യം എന്താ? എനിക്ക് മോനെ ഒന്നുമില്ല, അമ്മ വെക്കോ. ഞാൻ പോകുന്നില്ല. നിന്റെ ഈ കിടപ്പിന്റെ കാരണം എനിക്കറിയണം. വാ രാജാ, എഴുന്നേക്ക് വല്ലതും കഴിക്കൂ. എനിക്ക് വിശപ്പില്ല അമ്മേ, അമ്മ പോയി കഴിച്ചോളൂ. എന്താ വിശപ്പില്ലാത്തത്? കാരണം പറ, പറ. ശ്രീദേവി നാടകത്തിന് വിളിച്ചോണ്ട് പോയത് ഞാനാണ്. അതിന് ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ലോകം മുഴുവൻ നാറി. നാറിയാൽ എന്താ ഭവാനി? അനന്തിന് പത്ത് വോട്ട് കൂടുതൽ കിട്ടാനുള്ള വഴിയായില്ലേ? അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ രാജിനും കൂടിയല്ലേ? ആ താൻ വാ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. മോനെ, നീ എഴുന്നേറ്റ് കൈയും മുഖം കഴുകിയിട്ട് വാ. Thank you.
ചെയ്താലും നിന്നെ തന്നെ കിനാവ് കാണും നിന്നെ 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 മാത്രം നിന്നെ 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 മാത്രം പുഷ്പവനത്തിൽ പൂക്കും ഓരോ പൂവിനും നിന്റെ മുഖം ഓർമ്മകൻ പുഷ്പവനത്തിൽ പൂക്കും ഓരോ പൂവിനും നിന്റെ മുഖം വിരഹത്തിൻ്റെ വേദിയിൽ പ്രേമം നീട്ടുന്ന വീണ കമ്പിക്കു നിന്റെ സ്വരം കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും നിന്നെ തന്നെ കിനാവ് കാണും നിന്നെ 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 മാത്രം നിന്നെ നിന്നെ മാറിൽ തിരമാല തേങ്ങുമ്പോൾ തീരാത്ത നിൻ ദുഃഖം ഓർമ്മിക്കും ഞാൻ തീരത്തിൻ മാറിൽ തിരമാല തേങ്ങുമ്പോൾ തീരാത്ത നിൻ ദുഃഖം ഓർമ്മിക്കും ഞാൻ മരടക കുന്നിലെ മലർവാക പൂക്കുമ്പോൾ സ്മരണകളോരോന്നായി തോടിയെത്തും കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ കിനാവ് കാണും നിന്നെ 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 മാത്രം കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ കിനാവ് കാണും നിന്നെ 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 മാത്രം നിന്നെ 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 മാത്രം പോലീസിന്റെ ബലാത്സംഗം എടാ വെറും ബലാത്സംഗം എഴുതിയ പോരാ പോലീസിന്റെ ക്രൂരമായ ബലാത്സംഗം എഴുതണം എന്നാലേ ആ പെൺകുട്ടിയെ പെട്ട വാട് നമ്മളെ വോട്ടർമാർക്ക് മനസ്സിലാവും അതെ അതെ ആ എന്റെ ശ്രീദേവിയെ പറ്റിയാണോ നിങ്ങൾ ഈ വരച്ചിരിക്കുന്നത് പാവം അവൻ വിഷമം തോന്നും അല്ലേ അവിടെ ചുമയുണ്ടോ ഉണ്ട് എങ്കിൽ അവിടെ നേരത്തെ അവന്റെ ഫീലി സൈമൺ ജോർജിനെ കല്ലെറിഞ്ഞു കൊല്ലുക സൈമൺ ജോർജിനെ കല്ലെറിഞ്ഞു കൊല്ലുക ശ്രീദേവിയെ ബലാത്സംഗം ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യുക ശ്രീദേവിയെ ബലാത്സംഗം ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യുക അമ്മമാരെ സൂക്ഷിക്കൂ പെങ്ങന്മാരെ സൂക്ഷിക്കൂ അമ്മമാരെ സൂക്ഷിക്കൂ
വെള്ളമാണ് പച്ച വെള്ളം കള്ള സത്യൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇപ്പോ ഇവിടെ അനങ്ങാതെ കിടക്കൂ കാലനക്കാൻ പാടില്ല ഇവിടെ നിന്ന് വേഗം പോണമെന്നുണ്ടെങ്കിൽ അത് മറക്കണ്ട ജനങ്ങളുടെ വികാരം ഒന്ന് തണുക്കട്ടെ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ എല്ലാം ശരിയാക്കാമെന്ന് ഐ ജി പറഞ്ഞിട്ടുണ്ട് കുറെ രാഷ്ട്രീയക്കാരൻ അപവാദം പറഞ്ഞു വരുത്തിയാൽ നാല് ജാഥ സംഘടിപ്പിച്ചാൽ ഇങ്ങനെ ഒരു ഓർഡർ വരുമെങ്കിൽ നമുക്കൊക്കെ എന്ത് സുരക്ഷിതത്വമാണ് സർ ടേക്ക് ഇറ്റ് ഈസി മിസ്റ്റർ സൈമൺ ജോർജ് ഇതങ്ങനെ ഈസി ആയിട്ട് തള്ളിക്കളയുന്ന കാര്യമല്ല സർ സൈമൺ ജോർജ് ക്രിസ്ത്യാനിയാണ് കുരിശിനെ പൂജിക്കുന്ന ക്രിസ്ത്യാനി പക്ഷേ കുരിശ് ഒരിക്കലും ക്രിസ്തുവിനേക്കാൾ വലുതല്ല സർ രാഷ്ട്രീയം ജനത്തിന് വേണ്ടിയുള്ളതാണ് ജനം ഒരിക്കലും രാഷ്ട്രീയത്തിന് വേണ്ടി ആവരുത് ഇവിടെ പിഴുതെറിയേണ്ടതിനെ പൂജിക്കുന്നിടത്തോളം കാലം ആരും രക്ഷപ്പെടില്ല നിങ്ങൾ സമാധാനമായി പിരിഞ്ഞു പോകുന്നതാണ് നല്ലത് ഞങ്ങൾ പിരിഞ്ഞു പോവില്ല നാട്ടിൽ ക്രമസമാധാനം പാലിക്കേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ മൃഗങ്ങളായി മാറിയാൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന മൃഗശാല ആവശ്യമില്ല സബ് ഇൻസ്പെക്ടറെ പിരിച്ചുവിടുക ഇല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ തീ വെക്കും കണ്ടോ ഇതാണ് ജനം അവർക്ക് സത്യം അറിയണമെന്നില്ല ഇളക്കി വിട്ടാൽ പിന്നെ അവർക്ക് പ്രാന്ത ഞാൻ അവരോട് സംസാരിക്കാം സർ സത്യം ബോധ്യപ്പെടുത്താം വേണ്ട ഇപ്പൊ നിങ്ങളെ കണ്ടാൽ അവർ കൂടുതൽ പ്രാന്തരാകും പിന്നെ നിയന്ത്രിക്കാൻ സാധിക്കില്ല അത് അപകടമാണ് ബിഹേവ് ഐ വിൽ ഹാൻഡിൽ ഇറ്റ് നിങ്ങൾ അങ്ങോട്ട് വരരുത് സർക്കിൾ ഇൻസ്പെക്ടർ സൈമൺ ജോർജിനെ സസ്പെൻഡ് ചെയ്യാനും ശ്രീദേവി സംഭവം ആരുടെയോ കൊണ്ട് അന്വേഷിപ്പിക്കാനും ഉത്തരവായിട്ടുണ്ട് നിങ്ങളെല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം സുഹൃത്തുക്കളെ നമ്മൾ വിജയിച്ചിരിക്കുന്നു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു ഇനി നമുക്ക് സമാധാനപരമായി പിരിഞ്ഞു പോകാം പ്രിയപ്പെട്ട നാട്ടുകാരെ സമ്മതിദായകരെ പോലീസിന്റെ തേർവാഴ്ച അവസാനിപ്പിച്ച് നാട്ടിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ നമ്മുടെ പാർട്ടി അധികാരത്തിൽ വന്നേരീരു നിങ്ങളുടെ ഓരോ വോട്ടും കാൽപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ സ്ഥാനാർത്ഥി അനന്തൻ ബാലുശ്ശേരിയെ വിജയിപ്പിക്കുക ശ്രീദേവിയെ മാനഭംഗപ്പെടുത്തിയ സർക്കിളിന്റെ തൊപ്പി തർപ്പിച്ച കരുത്തനായ നമ്മുടെ നേതാവ് അനന്തൻ ബാലുശ്ശേരിയെ
മഹാബാബികൾ വിളിച്ചു പറയുന്നത് കേട്ടോ, സത്യത്തിൽ ആ ഇൻസ്പെക്ടർ എന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. എന്റെ മോളെ, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം, പക്ഷേ നാട്ടുകാരും വിശ്വസിക്കണ്ടേ? അമ്മേ, ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടാത്തത് ഈ ലോകത്തൊന്നേ ഉള്ളൂ, പെണ്ണിന്റെ മാനം. അപ്പൊ ഞാൻ നശിച്ചോളോ? ഞാൻ മാനം നഷ്ടപ്പെട്ടോളോ? ഇങ്ങനെയുള്ള അന്വേഷണങ്ങളിൽ ഡോക്ടർമാർ തരുന്ന തെളിവുകളും അവരുടെ നിഗമനങ്ങളും നിഷ്പക്ഷമായിരിക്കണം. അത് ഞങ്ങളുടെ പ്രൊഫഷണൽ മര്യാദയാണ്. അത് പാലിക്കാൻ കഴിയാത്ത ഒരാൾ ഉത്തരവാദിത്തമുള്ള ഈ തൊഴിലിന് യോഗ്യനല്ല. ഞാൻ ഈ കേസിന്റെ കാര്യത്തിൽ പറഞ്ഞതെല്ലാം തികച്ചും സത്യവും ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഉത്തമ ബോധ്യമുള്ളവയുമാണ്. അതായത്? ശ്രീദേവിയെ സംബന്ധിച്ചിടത്തോളം വീഴ്ചയിൽ പറ്റിയ മുറിവുകളും പരുക്കുകളുമല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഞങ്ങളുടെ പരിശോധനകൾ തെളിയിക്കുന്നത്. സെക്സ്വൽ അസോൾട്ട് പൂർണ്ണമായും ഞങ്ങൾ റൂൾ ഔട്ട് ചെയ്യുന്നു. മാത്രമല്ല, ആ കുട്ടിയുടെ കന്യകത്വം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പരിശോധന നടത്തിയ ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയുടെ കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ കുട്ടിയോട് ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ചോദിക്കാമല്ലോ. ഐ വിൽ ടേക്ക് ഇറ്റ് ഹർ. ഈ ആർഡിയോയുടെ അന്വേഷണം റിപ്പോർട്ടൊക്കെ പുറത്തു വരാൻ മാസങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്ക് ഇലക്ഷനും കഴിഞ്ഞു. നമുക്ക് വേണ്ടത് വോട്ടാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? താൻ അവളുടെ ഫോട്ടോ എടുത്തല്ലോ. ഇനി അവളുടെ പ്രസ്താവനയില്ലേ, അത് നമ്മൾ കാച്ചി തരും. ഫോട്ടോയും പ്രസ്താവനയും കൂടി വന്നാ ആരാഹേ നിഷേധിക്കാ. പാപ്പാ, എന്തോ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ശ്രീദേവി സംഭവം. അത് ശരിക്കും ഇങ്ങോട്ട് ഏൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. എനിക്ക് പിന്നെ എതിലാ സംശയമില്ലാത്തത്? സംഭവം മനസ്സ് തട്ടുന്ന വിധത്തിൽ വ്യക്തമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അതാ സാമർഥ്യം. അത് ശരിയാ. സാറേ, ഞാൻ ഈ സംഭവം വർണ്ണിച്ചു കൊടുക്കുമ്പോ കണ്ണീരോട് കൂടിയാണ് പെണ്ണുങ്ങൾ ഈ കഥ കേൾക്കുന്നത്. ഈ മണ്ഡലത്തിലെ എല്ലാ പെണ്ണുങ്ങളുടെ വോട്ടും നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ എന്റെ പ്രവർത്തനം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. മാളികക്കൽ വീട് വത്സല മേനോൻ, മക്കളും മരുമക്കളുമായിട്ട് നാലും ചോട്ടുണ്ട് ഇവിടെ. അത് ലീഡറെ കൂടെ തട്ടി വിട്ടേച്ച മതി, ഇവിടെയുള്ള എല്ലാ വോട്ടും നമുക്കാണെന്നേ. അമ്മേ, അമ്മേ, എന്താണ് ഒരു പിച്ചക്കാരമാരി കമ്മേ കമ്മേ. അമ്മേ, അമ്മേ, അമ്മച്ചി. ആരാ? ഞങ്ങളാണ് ചേച്ചി. എന്താ എല്ലാരും കൂടെ? അടുക്കളയിൽ ജോലി തിരക്കായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ കാത്തിരിക്കുമായിരുന്നല്ലോ. ബുദ്ധിമുട്ടായോ? ഒന്നുമില്ല. ഞാൻ വോട്ട് ചോദിക്കാൻ വന്നല്ലോ അമ്മേ, നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ച. നിങ്ങളൊക്കെ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ വീട്ടിലെ വോട്ടൊന്നും വേറെ പോയില്ല ലീഡർ. അമ്മ പെങ്ങന്മാർക്ക് ഇവിടെ മാനമായി ജീവിക്കണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചേച്ചിക്കറിയാം അല്ലേ ചേച്ചി? അമ്മ ശ്രീദേവി സംഭവം അറിഞ്ഞിരിക്കുമല്ലോ. സ്വന്തം മകളുടെ പ്രായം പോലും ഇല്ലാത്തൊരു പാവം പെൺകുട്ടിയാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന മൃഗം നശിപ്പിച്ചത്. അവനെ സസ്പെൻഡ് ചെയ്ത ഞാനാ. ഇനി ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവരുത്. ചേച്ചി, ഞങ്ങളുടെ ഭരണം വന്നാൽ ആദ്യം ആ കാർക്കോടകനെ ഡിസ്മിസ് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും പെങ്ങന്മാരൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ എന്താണോ? ഒരു പെൺകുട്ടിയുടെ ചാരിത്രം നശിപ്പിച്ചെന്ന് ഒരു പ്രചരണം, അതിന്റെ പേരിൽ ഒരു വോട്ട് പിടുത്തു. നാണമില്ലല്ലോ നിങ്ങൾക്കൊക്കെ. കടന്നു പോറോ പുറത്ത്. ആ തള്ളക്ക് ഭ്രാന്താണോടാ? അത് എതിർകക്ഷി തള്ളയാണത്. അടുത്തത് ഞെളിയൻ പറമ്പിൽ കരുത്ത്. ഞെളിയൻ പറമ്പ്? അത് ഇപ്പൊ അറിഞ്ഞു. വെളിയിൽ പോവാ. ഞെളിയൻ പറമ്പിൽ കരുത്ത്. ഭവാനി, ഭവാനി, ഇത് കണ്ടോ? ആ സർക്കിളിന്റെയും ശ്രീദേവിയുടെ പടം പത്രത്തിലുണ്ട്. ആ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തെന്ന്. അയാളെ സസ്പെൻഡ് ചെയ്താൽ എന്താ, ഡിസ്മിസ് ചെയ്താൽ എന്താ, പെണ്ണിന്റെ മാനം തിരിച്ചു കിട്ടുമോ? അത് ശരിയാ. ബലാത്സംഗ കേസിൽ പ്രതിക്ക് എന്ത് ശിക്ഷ കൊടുത്താലും പെണ്ണിന് അതുകൊണ്ട് ഒരു ഫലവുമില്ല. ജീവിതം നശിച്ചു എന്ന് മാത്രമല്ല, നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേട് മിച്ചവും. പിന്നെ തലപൊക്കി നടക്കാൻ ഒക്കുമോ? ഏതായാലും മോളുടെ പ്രായം പോലും ഇല്ലാത്ത ആ പെങ്കൊച്ചിനെ നശിപ്പിച്ച അവനുണ്ടല്ലോ ആ ഇൻസ്പെക്ടർ, അവനെ വെടിവെച്ച് കൊല്ലാൻ ആളില്ലാഞ്ഞിട്ടാ. ¶¶
ഇനി രക്ഷപ്പെട്ടു പക്ഷേ ഇനി ഞാൻ വരും അന്ന് തന്റെ തലയും കൊണ്ട് ഞാൻ പോകും ഞാൻ ഒന്ന് രണ്ട് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ വീട്ടിൽ പോകാറില്ലേ ഇല്ല എന്താ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല നീ ശ്രീദേവിയെ കണ്ടോ ഞാൻ പോയിരുന്നു അപ്പോൾ അവൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ പോയില്ല അതെന്താ എന്നെ കണ്ടാൽ അവൾ കൂടുതൽ ദുഃഖിക്കും അവളുടെ ദുഃഖം കാണാനുള്ള കരുത്തില്ല മാസ്റ്റർ ആരാണ് അവളുടെ ദുഃഖത്തിന് കാരണക്കാരൻ ആരാണ് ചോദിച്ചത് ഞാനാ എന്നിട്ടാണോടാ നീ ഒളിച്ചു നടക്കുന്നത് നീ ഒരാണാണോ നട്ടെല്ലുള്ളൊരാണ് ഒരു രോഗം വന്നു ഒരാപത്തുണ്ടായി നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ അതുകൊണ്ട് ഉപേക്ഷിക്കണമെന്നാണോ അതിനാണോ സ്നേഹിക്കുന്നത് വേണമെന്ന് വെച്ച് ആ കുട്ടി ഒന്നിനും എടുത്ത് ചാടിയിട്ടില്ല ഒരിക്കലും അവൾ തെറ്റുകാരിയല്ല തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ പോലും തള്ളി പറയാത്തവനാണ് ആണ് അതാണ് സ്നേഹം ഞാൻ എന്തിനാണ് മാസ്റ്റർ പറയുന്നത് ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടാതെ ഒരാണിന്റെ ചങ്കുറ്റം കാണിക്ക് ചങ്കുറ്റമുള്ളവനെ ആണാവൂ ആണായാലേ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പാടുള്ളൂ എന്നോട് മിണ്ടണ്ട ഒരു നേരമെങ്കിലും എന്നെ വന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ ഇതുവരെ എന്റെ ദുഃഖം എത്രമാത്രമെന്ന് എനിക്കേ അറിയൂ നിന്നെ കാണാൻ എനിക്ക് ഇതുവരെ ധൈര്യം വന്നില്ല ഞാൻ കാരണമല്ലേ നീ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഏയ് അത് വിചാരിച്ച് രാജേട്ടും വിഷമിക്കരുത് എന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് ഒന്നും നീ വേണമെന്ന് ചെയ്തല്ലോ നിന്നെ ഞാനിപ്പോ കൂടുതൽ സ്നേഹിക്കുന്നു എന്ത് കളങ്കം ഉണ്ടായാലും ആ കളങ്കത്തോട് നിന്നെ ഞാൻ ഏറ്റെടുക്കും രാജേട്ടൻ എന്താ ഈ പറയുന്നത് എനിക്ക് എന്ത് കളങ്കം ഉണ്ടായെന്നാ പറയുന്നത് ശ്രീദേവി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ വേണം പക്ഷേ ഒന്നും നീ മറച്ചു വെക്കരുത് ഞാൻ ദുഃഖിക്കുമെന്ന് കരുതി എന്നോട് നീ സത്യം മറച്ചു വെക്കുന്നതും എന്നോട് കള്ളം പറയുന്നതും സ്നേഹമല്ല ഞാൻ രാജേട്ടനോട് കള്ളം പറഞ്ഞില്ല ഞാൻ ആരോടും സത്യം മറച്ചു വെക്കുന്നില്ല മറ്റുള്ളവരോട് ചിലപ്പോ നമുക്ക് സത്യം മറച്ചു വെക്കേണ്ടി വരും അതുപോലല്ല ഞാൻ നമ്മൾ തമ്മിൽ ഒരിക്കലും അന്യോന്യം കാപട്യം പാടില്ല ശ്രീദേവി അതുതന്നെയാ ഞാനും പറയുന്നത് ഞാൻ സത്യമാണ് പറഞ്ഞത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ജീപ്പിൽ നിന്ന് എടുത്ത് ചാടിയപ്പോൾ ഉണ്ടായ പരിക്കുകൾ ഒഴികെ മറ്റൊരു പരിക്കും എനിക്ക് ഉണ്ടായിട്ടില്ല എന്റെ ശുദ്ധി കളങ്കപ്പെട്ടിട്ടില്ല രാജേട്ട എന്നെ വിശ്വസിക്കും നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് ആശിക്കുകയാണ് ഞാൻ രാജേട്ടാ അമ്മ ഇതുവരെ വന്നില്ലേ വീട്ടിൽ പോയതല്ലേ കുറെ താമസിച്ചേക്കും കുട്ടിക്ക് ഇന്നെ വീട്ടിൽ പോവാ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു അവിടെ ഒന്ന് ഒപ്പിട്ട് കൊടുത്തോളൂ ഇപ്പൊ തന്നെ പോവാ ഞാൻ വന്ന് ഒപ്പിട്ട് തരാം ശ്രീദേവി ഞാൻ കൊണ്ട് വീട്ടിലാക്കാം നമുക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം എന്താ
കോളേജുമാരി നമുക്കൊന്ന് മാറാടാ. ത്തിലെ സീതയല്ല നീ ആദി പാപം ചെയ്ത ഹൗവയല്ല പ്രേതായുഗത്തിലെ സീതയല്ല നീ ആദി പാപം ചെയ്ത ഹൗവയല്ല താഴോട്ടു താഴാൻ ഭൂമി പിളരില്ല താങ്ങാൻ ആദാം കൈനീട്ടില്ല പ്രേതായുഗത്തിലെ സീതയല്ല നീ ആദി പാപം ചെയ്ത ഹൗവയല്ല പറക്കാൻ തുടങ്ങുന്നതിൻ മുമ്പ് പൂരം വേറ്റൊരു ശാരിക നീ പാറി പറക്കാൻ തുടങ്ങുന്നതിൻ മുമ്പ് പൂരം വേറ്റൊരു ശാരിക നീ ഉദ്യാനദേവിയെ യക്ഷിയായി കണ്ടൊരു പത്രകഥയിലെ നായിക നീ ഏതോ ക്ഷുദ്ര കഥയിലെ നായിക നീ പ്രേതായുഗത്തിലെ സീതയല്ല നീ ആദിപാപം ചെയ്ത ഹൗവയല്ല പാട്ടായി വാർത്തയായി പൈങ്കിളി കഥയായി തീരുന്നു പാവമാമ്മിൻ കഥ പാട്ടായി വാർത്തയായി പൈങ്കിളി കഥയായി തീരുന്നു നോട്ടായി മാറുന്നു പുച്ഛപ്രഭാഷിണികൾ വോട്ടായി നിന്നെ മാറ്റുന്നു വോട്ടായി നിന്നെ മാറ്റുന്നു പ്രേതായുഗത്തിലെ സീതയല്ല നീ ആദിപാപം ചെയ്ത ഹൗവയല്ല താഴോട്ടു താഴാൻ ഭൂമി പിളരില്ല താങ്ങാൻ ആദാം കൈനീട്ടില്ല പ്രേതായുഗത്തിലെ സീതയല്ല നീ സീതയല്ല നീ സീതയല്ല
അമ്മേ ശ്രീദേവിയുടെ അമ്മ തൂങ്ങി മരിച്ചു. തൂങ്ങി മരിച്ചു? ആ രണ്ടു ദിവസത്തേക്ക് അവിടെ നിൽക്കട്ടെ സാർ. എടോ, ഇവിടെ ഉള്ള പോലീസുകാർ മുഴുവൻ ഇലക്ഷൻ ഡ്യൂട്ടിയില്ല. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസമാ. ഇന്ന് നാളെ ആരെ അയക്കാൻ പറ്റില്ല. ആ കിളവി കയറി തൂങ്ങാൻ കണ്ട നേരം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരികയാണ്. ഇന്നും നാളെ ആരെ അയക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അതുവരെ ഇതിങ്ങനെ നിൽക്കണോ? അതുവരെ അടക്കണ്ടെന്നോ? സ്റ്റേഷനിൽ നാളെ അയക്കില്ല, തീർത്തു പറഞ്ഞു. നീ എന്റെ കൂടെ വാ, നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. നിങ്ങൾ ഇവിടുന്ന് എങ്ങും പോയരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. കുഞ്ഞെ, ഇത്തിരി വെള്ളമെങ്കിലും കുടിക്ക്, ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരുന്നാലോ നേരത്തോട് നേരാവുമെന്നാ തോന്നണേ. അതെ, ഞാൻ തന്നെ, മന്ത്രി തന്നെയെന്ന്. നിങ്ങൾ ആരാ? ഗോപാല മാസ്റ്ററോ? ഇതെന്താ അതിശയമായിരിക്കുന്നല്ലോ. നിനക്ക് ഓർമ്മയുണ്ടോ രാഘവനെ? രാഘവന്റെ ഭാര്യ തൂങ്ങി മരിച്ചു. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇന്ന് നാളെയും പോസ്റ്റ്മോർട്ടത്തിന് ഏർപ്പാട് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിന്റെ പോലീസ് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവരോട് നീയും നിന്റെ പാർട്ടിയും എന്ത് മര്യാദകേടും കാണിച്ചോ, പക്ഷേ മരിച്ചവരോട് അനാദരവും പാടില്ല. ശരി മാസ്റ്റർ, ഇപ്പൊ തന്നെ വേണ്ട ഏർപ്പാട് ചെയ്യാം. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാം. ഫോർമാലിറ്റീസ് കഴിഞ്ഞ് ബോഡി വിട്ടുകിട്ടാൻ നാളെ ഉച്ച കഴിയും. ഇവിടെ എല്ലാം ശരിയാക്കിയോ? എല്ലാം ശരിയാക്കി. അമ്മയുടെ മുഖം കുട്ടിക്ക് അവസാനമായിട്ടൊന്ന് കാണണ്ടേ? വേണ്ട വേണ്ട, താമസിപ്പിക്കണ്ട, കൊണ്ടുപോയിക്കോളൂ. അവിടെ വെച്ചോളൂ. എടുത്തോളൂ പതുക്കെ പതുക്കെ. രാജാ, പുഴയിൽ പോയി മുങ്ങിയിട്ട് വരൂ, കുടത്തിൽ വെള്ളവും കൊണ്ടുവരും.
ഇതുവരെ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അനുസരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അനന്തൻ ബാലുശ്ശേരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 12,532 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ കമലമ്മ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശ്രീദേവി വരൂ, നമുക്കിവിടെ നിന്ന് ഉടനെ പോകണം. എല്ലാം കഴിഞ്ഞു, ഇനി ഈ നാട്ടിൽ നിന്നാൽ നിനക്ക് ശ്വാസം മുട്ടും. വേണ്ട, ഇവിടെ നമുക്കിനി ആരുമില്ല. ഇവിടം വിട്ട് എവിടെ പോയാലും നമുക്ക് ജീവിക്കാം. നിന്നെ എന്നെ അറിയാത്ത എവിടെയെങ്കിലും പോകാം. എനിക്ക് നിന്നെ വേണം. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. നിന്നെ ഞാൻ എന്റെ ജീവന്റെ ജീവനായി നോക്കും. അതെ ശ്രീദേവി, എന്നെ വിശ്വസിക്കൂ. എന്താ ശ്രീദേവി നീ ഒന്നും ഇണ്ടാത്തത്? നിന്റെ രാജേഷനാ പറയുന്നത്. ശ്രീദേവി, 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 നിന്നെ നിന്നെ മാത്രം